കറുത്ത ഭാര്യ, രചന സലീൽ ബിൻ കാസിം, അവതരണം ഷാഹുൽ മലയിൽ. കറുത്തുരുണ്ട് കാണാൻ യാതൊരു ഭംഗിയുമില്ലാത്ത ഒരു ഭാര്യയെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റുന്ന എത്ര ഭർത്താക്കന്മാരുണ്ടാവും? ശരീരത്തിനല്ല മനസ്സിനാണ് സൗന്ദര്യം എന്നൊക്കെ എത്ര വീരവാദം മുഴക്കിയാലും സൗന്ദര്യം കുറഞ്ഞ ഭാര്യമാരുടെ ഭർത്താക്കന്മാരിൽ ഞാനടക്കമുള്ള 99% അസംതൃപ്തരാണെന്നുള്ളത് മറച്ചു വെക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. സ്നേഹിക്കാൻ പറ്റിയ ഒരു മനസ്സുണ്ടോ എന്നറിയാൻ വേണ്ടി അവളുടെ മനസ്സും തപ്പി കുറേ നടന്നെങ്കിലും അങ്ങനെയൊരു സാധനം കണ്ടെത്താൻ പറ്റിയില്ല. പോരാത്തതിന് അവളുടെ മുടങ്ങാതെയുള്ള സീരിയൽ കാണലും പാറപ്പുറത്ത് ചിരട്ടുവരയ്ക്കുന്ന പോലെയുള്ള ചേട്ടാ ചേട്ടാ വിളിയും വല്ലാത്ത അരോചകമായി തോന്നി. അപ്പുറത്തെ വീട്ടിലെ സുനി അവൻ്റെ കെട്ടിയോളെ കാണാൻ അത്യാവശ്യം ചേലും കോലവുമൊക്കെയുണ്ട്. എന്നിട്ട് അവൻ വേറെ പെണ്ണുകളെ തപ്പി നടക്കുന്ന കാര്യം എനിക്ക് നേരിട്ടറിയാം. പക്ഷേ അതുപോലുള്ള വൃത്തിയായിട്ട് ഏർപ്പാടൊന്നും ഞാനിന്നവരെ പോയിട്ടില്ല. ഇവളിൽ നിന്നൊരു മോചനം, അത് മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. പെങ്ങളെ കെട്ടിച്ച കടം തീർക്കാൻ വേണ്ടി അപ്പനും അമ്മയും കൂടി തലയിൽ വെച്ച് തന്നതാണ് ഈ കുരുപ്പിനെ. ഇപ്പോൾ ഇവളുടെ വീട്ടുകാരെക്കാളും ആസ്തിയും സമ്പത്തൊക്കെയുണ്ട്. വാങ്ങിയത് പലിശ സഹിതം തിരിച്ചു കൊടുക്കാനും പറ്റും. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം, ഈ മുതലിന് റിട്ടേൺ അടിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. കൊന്നുകളഞ്ഞാലോ എന്ന് പോലും പലപ്പോഴും ചിന്തിച്ചു പോവാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ മനസ്സിന് അത്ര കട്ടി പോരാ. ഡിവോഴ്സിനെ പറ്റി സംസാരിക്കണമെന്ന് കരുതിയെങ്കിലും അവളോട് സംസാരിക്കാനുള്ള താല്പര്യക്കുറവുകൊണ്ട് അതിന് പറ്റിയില്ല. ഏതായാലും ഇന്നത്തെ കൊണ്ട് രണ്ടിലും തീരുമാനിക്കാൻ ഉറപ്പിച്ചിട്ട് തന്നെയാണ് വീട്ടിലേക്ക് ചെന്ന് കയറിയത്. മൂപ്പത്തി പതി പോലെ ടിവിക്ക് മുന്നിൽ തന്നെയാണ്. കാലങ്ങളായി ശാരീരിക ബന്ധം ഇല്ലാത്തതിനെ കുറിച്ചൊന്നും മൂപ്പത്തിക്ക് യാതൊരു പരാതിയോ പരിഭവമോ ഇല്ല. സമയാസമയം മുടങ്ങാതെ സീരിയൽ കണ്ടാൽ മാത്രം മതി. എന്നെ കണ്ടുടനെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടി. ഞാനത് ശ്രദ്ധിക്കാതെ മുറിയിൽ കയറി ഡ്രസ്സ് മാറി പുറത്തെത്തിയപ്പോഴേക്കും ചായ മേശപ്പുറത്ത് റെഡിയാണ്. അതെടുത്ത് ചുണ്ടോടടുപ്പിക്കുമ്പോൾ അവളോട് കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന ചിന്തയായിരുന്നു മനസ്സ് നിറയെ. അവള് പേരെടുത്ത് വിളിക്കണോ വേണ്ടേ എന്നൊരു സംശയം. സുമേ എന്ന് നീട്ടി വിളിക്കാൻ എന്തോ ഒരു അറപ്പ് പോലെ. അവളാ വിളി കേട്ടിട്ട് എനിക്ക് അവളോട് സ്നേഹം കൂടിയതുകൊണ്ട് വിളിച്ചാണ് തെറ്റിദ്ധരിച്ച് പാറപ്പുറത്ത് ചിരട്ടൊരുക്കുന്ന ശബ്ദത്തോടെ ചേട്ട എന്ന് വിളിച്ചുകൊണ്ട് ചീരെടുക്കുന്ന രംഗമാണ് അന്നേരം മനസ്സിലേക്ക് ഓടി വന്നത്. അങ്ങനെ അവൾ വിളിക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്നതിനിടക്കാണ് അവൾ പതിവില്ലാതെ ടിവിയും ഓഫ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്നത്. ആളുടെ മുഖത്തൊരല്പം ഗൗരവം മുറ്റി നിൽക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്തു നിന്നും അല്പം മാറി ചുമരിൽ ചാരി എന്നെ തന്നെ നോക്കുന്ന അവളെ ഞാൻ മെല്ലെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരുന്നു. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത്തവണ അവളുടെ സംസാരത്തിൽ സ്പഷ്ടമായ മാറ്റം തോന്നി. എന്തോ ഒരു ദൈന്യത ഉള്ളത് പോലെ. എന്താ? അവളെ നോക്കാതെ ഞാൻ അവൾക്ക് പറയാനുള്ളത് പറയാനുള്ള അനുവാദം കൊടുത്തു. എനിക്ക് കുറച്ചുകാലമായി വിട്ടുമാറാത്ത തലവേദന, ഞാൻ നിങ്ങളോട് പറയാഞ്ഞിട്ടായിരുന്നു. ആ, അത് നീ 24 മണിക്കൂർ ടിവിക്ക് മുന്നിൽ ഇരുന്നിട്ടാവും എന്ന് അലസമായി മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ചായ കൂടി തുടർന്നു. ഏയ്, അതൊന്നുമില്ല. ഞാൻ മിനിഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പും സ്കാനിങ് ഒക്കെ നടത്തി നോക്കി. ഇന്നാണ് അതിൻ്റെ റിസൾട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിർത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ അകാരണമായ എന്തോ ഒരു ഭയം വന്ന് തുടങ്ങിയതുപോലെ. അതുവരെ അവളോടില്ലാതിരുന്ന എന്തോ ഒരു ഉത്കണ്ഠ, അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ളൊരു ധൃതി എൻ്റെ മനസ്സിനെ ചെറുതായൊന്ന് പിടിച്ചുലച്ചതുപോലെ. അപ്പോഴേക്കും അവളോട് പറയാൻ വേണ്ടി മനസ്സിൽ ഉറപ്പിച്ചതെല്ലാം എൻ്റെ മനസ്സിൽ നിന്നും ഇല്ലാതായി. അവളുടെ ബാക്കി വാചകങ്ങൾക്കായി ഞാൻ കാതോർത്തിരുന്നു. അതെ, ഞാൻ പറയുന്ന കേട്ട് നിങ്ങൾ ബേജാറാവണ്ട. ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടും. അഥവാ രക്ഷപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെക്കാൾ സുന്ദരിയായി നല്ലൊരു പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുമെന്ന് വാക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കറുത്തിരണ്ട കൈകൾ എൻ്റെ നേരെ നീണ്ടു. ഞാൻ അറിയാതെ ആ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു കേട്ടു, ആ പഴയ ചിരട്ടൊടുക്കുന്ന ശബ്ദത്തിൽ, ചേട്ടാ, ഡോക്ടർ പറഞ്ഞത് എനിക്ക് ബ്രെയിൻ ട്യൂമറാണെന്നാ. അവൾ ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു, അവളോടൊപ്പം ചെലവഴിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുമെന്ന്. അത് നിരസിക്കാൻ മാത്രം എൻ്റെ മനസ്സിന് കട്ടിയില്ലായിരുന്നു. അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരാതായപ്പോൾ ഞാൻ വളരെ നാളുകൾക്ക് ശേഷം അവളോട് ചേർന്ന് കിടന്നു. ജീവിതത്തിൽ ആദ്യമായി ഞാൻ അവളുടെ മനസ്സ് കണ്ടു തുടങ്ങിയത് അവളോട് ചേർന്ന് കിടന്ന ആ നിമിഷം മുതലാണ്. അവളുടെ തൊലിപ്പുറത്തുള്ള കറുപ്പിനേക്കാൾ വലിയ ഇരുട്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. അവളുടെ മനസ്സിൻ്റെ വെളിച്ചം കടന്നു വന്നതോടെ ആ ഇരുട്ട് പതിയെ മാഞ്ഞു തുടങ്ങി. എന്നെക്കൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവളെ ഇത്രയധികം പ്രണയിച്ചു തുടങ്ങാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി കരുതിയിരുന്നില്ല. അവൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്നെല്ലാം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇനിയും എനിക്ക് കൊതി തീരെ പ്രണയിക്കണം അവളെ. ചിലതൊക്കെ അങ്ങനെയാണ്, നഷ്ടപ്പെട്ടെന്ന് തോന്നി തുടങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ യഥാർത്ഥ മൂല്യം നമ്മൾ തിരിച്ചറിയുക. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരിക്കും, വരും, അങ്ങനെ പ്രത്യാശിക്കാം.